ജോണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങി അരുൾ ചെയ്തു, കൈകേയിയാകിയ മാതാവ് തന്നോടു ശോകം കളഞ്ഞാൽ അമ്മേ മനസ്സീതേ സവിത്രിയും. രാമായണം, ഞാൻ രാമായണത്തിന്റെ കഥ കുറച്ച് പറഞ്ഞുതരാം. ഈ നാല് പുത്രന്മാരാണ്, അതിൽ മൂത്ത ആളാണ് ശ്രീരാമൻ. ശ്രീരാമന്റെ അന്യനാണ് ഭരതൻ, ഭരതന്റെ അന്യനാണ് ലക്ഷ്മണൻ, ലക്ഷ്മണന്റെ അന്യനാണ് ശത്രുഘ്നൻ. അങ്ങനെ നാല് സഹോദരന്മാരാണ്. ശ്രീരാമൻ സീതേനെ വിവാഹം കഴിക്കുന്നത് വില്ല് മുറിച്ചിട്ട് അങ്ങനെയാണ്, വില്ല് എടുത്ത് കുരച്ച് പൊട്ടിക്കും ശ്രീരാമൻ. ആ സമയത്താണ് ജനകരാജാവ് പറയും, എൻ്റെ മോളെ രാമന് കൊടുക്കുന്നു. അങ്ങനെയാണ് സീതേന വിവാഹം കഴിച്ചത് ശ്രീരാമന് കൊടുക്കുക. വിവാഹം കഴിഞ്ഞ് വേണുന്ന ധനവും അത്രയും എല്ലാം കൊടുത്തിട്ടാണ് അത് നാട്ടിലേക്ക് പറഞ്ഞേക്കുക. അങ്ങനെയാണ് രാവണ ഭരതനിലേക്ക് പറഞ്ഞയച്ചത്. അപ്പോ അതും കൂടെ തീരുമാനിച്ച് ഭരതനെ വാഴ്ത്താനും ഞാൻ കാട്ടു പോകാനും രാമൻ തീരുമാനിച്ചു. പോവാൻ നേരത്ത് സീത എൻ്റെ അടുത്ത് പോയിട്ട് പറയും, ഞാൻ ഇങ്ങനെ കാട്ടിലേക്ക് പോകുന്നു, ഭരതന് പോകുന്നു, നീ അമ്മേനെ ചേച്ചി നോക്കി, അച്ഛനെയും നോക്കി, ഇവിടെ കഴിയണം സുഖമായിട്ട്. ഞാൻ 14 വർഷം കഴിഞ്ഞിട്ട് എല്ലാം തീർന്നിട്ട് ഉടനെ ഇങ്ങ് എത്തു. 14 വർഷം അത്ര വേഗം കഴിയും. ആ 14 വർഷം കഴിഞ്ഞ് ഇവിടെ വന്ന് നമുക്ക് സുഖമായിട്ട് ജീവിച്ചൂടെ എന്ന് പറയും. അന്നേരമാണ് ഓട് പറയാ, അങ്ങനെ പറ്റില്ല, നിങ്ങൾ പനിച്ചിന് പോകുന്നുണ്ടെങ്കിൽ ഞാനാ മുമ്പിലെത്തിയ, മുമ്പിൽ ഞാൻ പുറപ്പെടും, പിന്നാലെ അങ്ങൊന്നും പുറപ്പെട്ടോ, ഞാനാ മുമ്പിൽ പുറപ്പെടും. അങ്ങനെയാണ് സീതേനെയും കൂട്ടി അവന് തുണയായിട്ട് ലക്ഷ്മണനെയും കൂട്ടിയിട്ടാണ് വരച്ചത്. രാവണന്റെ വാക്കിനനുസരിച്ചിട്ട് മാരീരം പൊന്മാനായിട്ട് സീതയുടെ അടുത്ത് വന്നു. സീതയുടെ അടുത്ത് വന്നേരം ഇതിനെ പിടിക്കാനായിട്ട് രാവണ ശ്രീരാമദേവനോട് സീത പറഞ്ഞു, എന്നെ പിടിച്ചണക്ക തരണം. അന്നേരം ശ്രീരാമനിങ്ങനെ പിടിക്കാൻ പോയി, കുറേ ദൂരത്ത് എത്തി പിടിക്കാൻ പോയി പോയി അടുത്തൊന്നും കിട്ടാനിട്ട് കുറേ ദൂരെ പോയി. അവിടെ നിന്ന് പിടിക്കാൻ കിട്ടാതെ ആയ സമയത്ത് മാന വെടിവെച്ചിട്ട് കൊന്നു ശ്രീരാമൻ. അന്നേരം അലറി മാരീരൻ അലറി അലറുമ്പം സീത പറഞ്ഞു ലക്ഷ്മണനോട്, ശ്രീരാമദേവനെന്തോ പറ്റി ലക്ഷ്മണ പോയിട്ട് കൂട്ടിക്കൊണ്ടിരണം ദേവം പോയിട്ടുണ്ട്, അങ്ങനെ പോവില്ല, പോയിക്കൂടാ, നിന്നെ നോക്കാൻ വേണ്ടി തന്നെ ഇത് അച്ഛനല്ലേ, അതുകൊണ്ട് ഏട്ടൻ്റെ വാക്കി ഞാൻ തെറ്റിക്കില്ല, ഞാൻ പോവില്ല എന്ന് പറഞ്ഞു ലക്ഷ്മണൻ. ആ ലക്ഷ്മണൻ പറയുമ്പം സീത പറയും, ഓ നിനക്ക് ഏട്ടൻ പോയാൽ, ഏട്ടൻ മരിച്ചാൽ നിനക്ക് എന്നെ ഭാര്യയാക്കാലോ, അതല്ലേ നീ പോവാതെന്ന് പറയും. അയ്യോ അത് കേൾക്കാൻ കഴിയില്ല എനക്കൊന്നും പറഞ്ഞിട്ട് ലക്ഷ്മണൻ പോവായിരുന്നു രാമന്റെ അടുത്തേക്ക്. രാമന്റെ അടുത്തേക്ക് പോകുമ്പോൾ രാവണൻ സന്യാസി വേഷമായി വന്ന് സീതയുടെ സീതയോട് ഇക്ഷ ചോദിച്ചു. ഇക്ഷയെടുത്ത് പുറത്ത് വീമ്പാണ് സീതേനെ കട്ട് ചേരി കെട്ടിയിട്ട് കൊണ്ടുപോവുക രാവണൻ. സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തി സീതേനെ കണ്ടു. ആയിരുന്നു രാവണന്റെ കൊട്ടാരത്ത് പോയി കൊട്ടാരം തകർന്ന് കത്തിച്ച് ചാമ്പലാക്കി ലങ്ക ചുട്ട് കഴിച്ച് മടങ്ങി വന്നു. ലങ്ക ചുട്ട് കഴിച്ചു എന്ന് പറയാം. അങ്ങനെ മടങ്ങി വന്ന് ഇന്നലെ നാട്ടിലെത്തിച്ച് സീതേനെ കണ്ട വിവരം രാവനോട് പറഞ്ഞു. എന്നാൽ പിന്നെയാണ് സമുദ്രം കഴിക്കുക ചെയ്തു ബന്ധനം ചെയ്തു ബന്ധനം കടലിന് മധ്യേ കെട്ടി ഇവര് സൈന്യങ്ങൾ
വാനരവർഗങ്ങളും പിന്നെ സുഗ്രീവൻ ഹനുമാൻ ഇങ്ങനെ കണ്ട ആൾക്കാർക്കും ലങ്കയിൽ പോയിട്ടാണ് ഈ രാവണനുമായിട്ട് യുദ്ധം ചെയ്ത് രാവണനെ കൊന്നിട്ടാണ് സീതേനെ കൊണ്ടുവരിക കിട്ടിയിട്ട്. സീതേനെ കൊണ്ടുവന്ന് സീതേനെ സത്യം ജയിപ്പിച്ചിട്ടാണ് ഇങ്ങനെ ചോദിക്കുക. അവളെ അഗ്നി ചാടിയിട്ട് സത്യം ജയിപ്പിക്കും. എന്നുവെച്ചാൽ ആറുമാസം ഒരു കൊല്ലം രാവണന്റെ സ്ഥലത്ത് ഇവള് ജീവിച്ചല്ല അശോക മരത്തിന്റെ ശിക്ഷയില്. അതുകൊണ്ട് ഇവളെന്തോ പരിശീലൊന്നും ഇപ്പം ഇവർക്ക് അറിയില്ലല്ലോ. അത് തെളിയിക്കാനാണ് അഗ്നി ചാടിച്ചിട്ട് ഇവളെ സത്യം ജയിപ്പിച്ചിട്ടാണ് സീതാനും കിട്ടിയിട്ട് വരിക. ഈ സീത അങ്ങനെ രാജാവാക്കി അന്നങ്ങനെ സുഖമായിട്ട് അച്ഛനും അമ്മയും മക്കളും മക്കളെ ഭാര്യമാറും എല്ലാം കൂടെ സുഖമായിട്ട് ജീവിക്കുന്ന സമയത്താണ് ഒരാള് വന്നിട്ട് ശ്രീരാമനെ വിളിച്ചണി പൊട്ടി. പിന്നെ സീത രാവണന്റെ കൊട്ടാരത്ത് പോയിട്ട് ഒരു വേഷം നിന്നതല്ലേ, ഓളെ എങ്ങനെ വിശ്വസിക്കും? അപ്പോഴൊക്കെ സീതക്ക് മാത്രമേ അത് വന്നു. പിന്നെ സീതേനെ സ്വീകരിക്കുന്നത് രാമനെ പറ്റിയ പണിയല്ലല്ലോ. വലിയ രാജാവായ രാമൻ ഇങ്ങനെ ചെയ്തായിരുന്നു. ഇങ്ങനെ കണ്ട് ഈ പ്രജകളെല്ലാം നമ്മളൊന്നാ ചെയ്യാ ഈ സീതേനെ അങ്ങനെ സ്വീകരിച്ചാൽ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ രാമന് കുറച്ച് അല്ലാതെ ഉണ്ടാവും. അതുകൊണ്ട് എങ്ങനെയാണ് ഈ സീതേനെ ഭാര്യയായിട്ട് നിൽക്കുക? അങ്ങനെയാണ് ലക്ഷ്മണനോട് പറഞ്ഞിട്ട് സീതേനെ കാട്ടിലേക്ക് പറഞ്ഞയപ്പ. സീതേനെ കാട്ടിലേക്ക് പറഞ്ഞയച്ചു. ഓളാടാ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലാണ് സീത ജീവിക്കുക. ആശ്രമിച്ചാൽ ഇവള് മാസം തകഞ്ഞ് പ്രസവിച്ച് കണ്ടുപിടിക്കണം ഗഗനും കുശനും. കുട്ടികളായ പിന്നെയാണ് ആ കുട്ടികളെ മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാവും. രാമന് രാമൻ വലിയൊരു യാഗം തീരുമാനിക്കുമല്ലോ, ആ യാഗത്തിൽ കുട്ടികൾ പങ്കെടുക്കും. അന്നേരം കുട്ടികളെ ഒരു ചോദിച്ച് അറിയുമ്പോഴത്തെ സീതയുടെ മക്കളാണ്. സീത യാഗഭൂമിയിലേക്ക് വന്നു ശ്രീരാമന്റെ മുമ്പിൽ വെച്ചിട്ട് ഭൂമിയിലടിയിലേക്ക് കാണും. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്.